വളരെ നാളുകൾക്ക് ശേഷം റോഷാഖ് എന്ന മമ്മൂട്ടി ചിത്രത്തിലൂടെ തിരികെ സിനിമയിൽ സജീവമാകാൻ പോവുകയാണ് നടി ബിന്ദു പണിക്കാർ ഇപ്പോഴിതാ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ച് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ മനസ്സ് തുറക്കുകയാണ് താരം വളരെ സുന്ദരിയായിട്ടാണ് താനെന്നായിരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ കമലദളം കണ്ടതോടെ അത് മാറിക്കിട്ടിയെന്നും ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന സിനിമയിലെ ക്യാരക്ടർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ലെന്നും ബിന്ദു പണിക്കർ പറയുന്നു താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം സിനിമയിലെ കഥാപാത്രം ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നുവെന്നത് വളരെയേറെ സന്തോഷിപ്പിക്കുന്നു ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ ഹിറ്റായിരുന്നില്ല ടെലിവിഷനിൽ വന്ന ശേഷമാണ് ആളുകൾ ഇത്രത്തോളം ഇഷ്ടപ്പെട്ടത് പക്ഷേ ഇന്ദുമതിയാണ് എനിക്ക് ബ്രേക്ക് തന്നത് എനിക്ക് സീരിയസ് വേഷം ചെയ്യാൻ ഇഷ്ടം ആ കഥാപാത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ കോമഡി ആണെന്ന് അറിഞ്ഞതോടെ ലൊക്കേഷനിലേക്ക് ചെല്ലാൻ പോലും ഞാൻ തയ്യാറായിരുന്നില്ല എൻ്റെ ധാരണ കോമഡിയും നമ്മൾ സ്വയം ഉണ്ടാക്കി ചെയ്യണമെന്നായിരുന്നു പിന്നെ സംവിധായകൻ രാജസേനൻ സാർ വന്നാണ് പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷമാണ് ആ കഥാപാത്രം ചെയ്യിപ്പിച്ചത് പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ ആ സെറ്റിലുള്ളവർക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് പോലും എനിക്ക് അറിയില്ലായിരുന്നു കോമഡി മാത്രമല്ല എനിക്ക് സൂത്രധാരനിലെ പോലെയുള്ള കഥാപാത്രങ്ങളും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കും ലോഹിദാസ് സാർ സൂത്രധാരലെ കഥാപാത്രം എന്നെ ഏൽപ്പിച്ചതെന്ന് നന്നായി ഭക്ഷണം കഴിച്ച് ആ സിനിമയ്ക്ക് വേണ്ടി കുറച്ച് വെയിറ്റ് കൂട്ടിയിരുന്നു മാത്രമല്ല ഉള്ളിലും രണ്ടു മൂന്ന് വസ്ത്രങ്ങൾ കൂടി ധരിച്ചാണ് തടി കൂടുതൽ ആ കഥാപാത്രത്തിന് തോന്നിപ്പിച്ചത് എന്നെ ഇന്നത്തെ ബിന്ദു പണിക്കറാക്കിയത് ലോഹിത് സാർ നൽകിയ വേഷങ്ങളായിരുന്നു ഇരുപതാം വയസ്സിലാണ് സിനിമയിൽ വന്നത് എൻ്റെ ഫ്രണ്ട് വഴിയാണ് കമലതളത്തിലെത്തിയത് നായികയാക്കണമെന്ന് തോന്നിയിട്ടില്ല എന്റെ വിചാരം ഞാൻ ഭയങ്കര സുന്ദരിയാണെന്നായിരുന്നു സിനിമ കണ്ടപ്പോഴൊക്കെ പോയി പിന്നെ സ്വയം സുന്ദരിയാണെന്ന് പറഞ്ഞ് സമാധാനിച്ചു നായികയായാൽ കുറച്ച് പടം മാത്രം ചെയ്ത് ഒതുങ്ങി പോവുമെന്നായിരുന്നു ബിന്ദു പണിക്കർ പറഞ്ഞത് എന്റെ സിനിമാ ഡയലോഗുകൾ കേട്ട് ഞാൻ തന്നെ ചിരിക്കും ക്യാമറമാൻ ബിന്ദു ഫേസ്ബുക്കിൽ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ചോദിച്ചത് അത് ഏത് ബുക്കാണെന്നാണേ പിന്നെ ലൊക്കേഷനിൽ ഒരു കൂട്ടച്ചിരിയായിരുന്നു നിങ്ങൾ കാണുന്നത് ആരോ എൻ്റെ പേരിൽ ഉണ്ടാക്കിയ ഫേക്ക് ഫേസ്ബുക്ക് അക്കൗണ്ട് ആണെന്നും ബിന്ദു പണിക്കർ പറയുന്നു ജഗതി ചേട്ടനൊക്കെ അഭിനയിക്കുമ്പോൾ നോക്കി നിന്ന് പോകും അന്നും ഇന്നും മമ്മൂക്ക ഒരുപോലെയാണേ എന്ത് സങ്കടവും പറയുന്നത് സായി ചേട്ടനോടാണ് ഉള്ളത് ഉള്ളതുപോലെ പറയുന്ന പച്ചയായ മനുഷ്യനാണ് കൊച്ചിൻ ഹനീഫക്ക എനിക്ക് സൂത്രധാരനിലെ കഥാപാത്രം കിട്ടിയപ്പോൾ ൂടുതൽ സന്തോഷിച്ച വ്യക്തിയും ഹനീഫിക്ക തന്നെയാണെന്നും ബിന്ദു പണിക്കർ പറഞ്ഞു